ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. കൻസാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് സ്ട്രോബെറി ജാർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനായിട്ട് ഒരു വനില സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. അത് വെറ്റ് ചെയ്യാനായിട്ട് ഒരു കപ്പ് പാലിലേക്ക് അര കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടില്ല. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജാർ കേക്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലുള്ളൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് വെച്ച് ചെയ്യാനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച പാൽ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്യാം. ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ്. ഇതൊരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് അതിന് മുകളിലായിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി ക്രഷാണ് എടുത്തിട്ടുള്ളത്, ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ നട്ട്സൊന്നും വെച്ചിട്ടില്ല. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആദ്യം ചെയ്ത പോലെ കേക്കൊന്ന് വെച്ച് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്യാം. ഇതിന് മുകളിൽ സ്ട്രോബെറി ക്രഷും ആഡ് ചെയ്യാം. മൂന്നാമത്തെ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ജാർ കേക്ക് തയ്യാറാക്കണം എന്നൊരു നിർബന്ധമില്ല. ഇങ്ങനെ കട്ട് ചെയ്തിട്ടും ജാർ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ചെയ്തതുപോലെ ആദ്യം കേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കേക്കൊന്ന് വെച്ച് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്യാം. ഇതിന് മുകളിൽ സ്ട്രോബെറി ക്രഷും ആഡ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കിയതുപോലെ ഈ ജാർ കേക്കും തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.